നമസ്കാരം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുറച്ചെങ്കിലും ചിത്രകലാ വാസനയുണ്ടെങ്കിൽ നിങ്ങളെ ചിത്രകാരനോ ചിത്രകാരിയോ ആക്കുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. നമ്മൾ ചെയ്യാവുന്നൊരു കാര്യമാണ് കൂടെ നിൽക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശ്രമിക്കാം എന്നെ ചിലതൊക്കെ വിളിക്കുന്നുണ്ട് സംശയങ്ങൾ ചോദിക്കാനായിട്ട്. നമ്മൾ മറുപടിയായിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മറുപടിയൊക്കെ കൊടുത്തുകൊണ്ട് പലരെയും കൂടെ നിൽക്കുകയാണ്. നോക്കൂ, ഞാനിപ്പോൾ ഒരു വീട് വരയ്ക്കുകയാണ്. ഈ വീടും ഒരു തെങ്ങും, അത്രയേ ഉള്ളൂ. ഈ വരയ്ക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ആദ്യം നമ്മളൊരു എ വരയ്ക്കുന്നു, അതിനോട് പാരലായിട്ട് ഇവിടെ ഒരു വര നോക്കൂ, പിന്നെ നമ്മൾ നേരെ വരയ്ക്കുന്നു. ഇതൊക്കെ നേരെ വരച്ചാൽ മതി, ഇത് താഴ്ന്നു വരണം. കാരണം ഇത് ശരിക്കും ഒരു 2-point പെർസ്പെക്റ്റീവ് എന്ന് പറയും, പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിൽ പെടുന്നതാണ്. ഇതൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ പഠിക്കേണ്ടതുണ്ട്. അതൊരു ടെക്നിക്കൽ സൈഡായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് താഴെ നിന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉയർന്നും മുകളിൽ നിന്ന് താഴേക്കും ഐ ലെവൽ ഡ്രോയിങ് എന്ന രീതിയിൽ ഇത് നേരെയും ആകുന്നതാണ് നല്ലത്. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. ഇങ്ങനെ ഒരു വീട്, ഇവിടെ ഒരു ചായ്പുണ്ട്, അതിന് ആ ഒരു ഇവിടെ നമ്മൾ രണ്ട് കമ്പ് കൊടുത്തിരിക്കുന്നു. നോക്കൂ, എപ്പോഴും താഴേക്ക് വരയ്ക്കുന്ന വരകൾ ഒരിക്കലും ചരിഞ്ഞു പോകാൻ പാടില്ല, നേരെയാണ്. ഇത് മാത്രമാണ് നമ്മൾ ചരിയേണ്ടത്. ഇങ്ങനെ വരച്ചതിന് ശേഷം ഞാനിവിടെ ഒരു തെങ്ങ് കൂടെ വരയ്ക്കാം. ഇത് രണ്ടുമാണ് നമ്മളിന്ന് കാണുന്നത്, ഒരു തെങ്ങ് കൂടാതെ ഈ ഒരു വീട്. ഇത്രയും സാധനമാണ്. നമുക്ക് വളരെ വേഗം വരയ്ക്കാം. തെങ്ങ് വരയ്ക്കുന്നതിന് ഞാൻ ചെയ്യുന്ന ചില മാർഗങ്ങൾ കാണിച്ചു തരാം. നോക്കുക, നോക്കൂ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ പറയും എത്ര സിമ്പിളായിരുന്നു ഈ വര. ഇങ്ങനെയൊക്കെ പറഞ്ഞുതരാൻ പറ്റുമോ നിങ്ങൾ ചിന്തിക്കും. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ 25 വർഷത്തിലേറെ ആയിട്ടുള്ള ചിത്രകലാ സ്ഥാപിതയ ഒരു അന്വേഷണം. ഇവിടെ ഒരിക്കലും ഞാൻ പറയുന്നില്ല ഞാൻ വലിയ ചിത്രകാരനാണെന്ന്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനാവുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുള്ളതല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും വരച്ചു, തെങ്ങ് അടയാളപ്പെടുത്തി ഇതിങ്ങനെ ഇത്രയും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു വേലി ഉണ്ടോ ഇങ്ങോട്ട്, ഇതുപോലെ തന്നെ ഇങ്ങോട്ട്. അത് നമ്മൾ ഈ വര നേരെ വരയ്ക്കുക, ഇത് കുറച്ച് നേരെ ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് ഇത്രയും. ഇനി ഞാൻ നിങ്ങൾക്ക് ഡാർക്ക് പെൻസിൽ കൊണ്ട് ഇത് എങ്ങനെയാണ് ഫൈനലായിട്ട് വരയ്ക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായത് ഒരു 10B പെൻസിലാണ്. അപ്പോൾ നമ്മൾ ഇത് കൊണ്ട് വരയ്ക്കുകയാണ്. നോക്കുക, ഡാർക്കാക്കി. ശ്രദ്ധിക്കുക, ഞാൻ ഇറേസ് ചെയ്തിട്ടില്ല. ഇത് അകത്ത ഭാഗമായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ഒന്നും പഠിക്കുന്നില്ല തൽക്കാലം, വെറും വരകൾ മാത്രമാണ്. പിന്നീട് ഞാൻ നിങ്ങൾക്ക് ചിത്രകലയുടെ മറ്റ് സാങ്കേതികമായ അറിവുകൾ, വാട്ടർ കളർ, അക്രിലിക്, അതൊക്കെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് പിന്നീട് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളോട് വളരെ താല്പര്യത്തോടെ വരയ്ക്കുന്ന ചിലത് ഇത് വളരെ ഗുണകരമായി നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർ, അവരെയൊക്കെ മാനിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ വീഡിയോ എടുത്തത്. നമ്മളൊരു ദിവസം ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ഒരു ദിവസം ചിത്രകലയുടെ അറിവും, ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് പോലെ ഒക്കെയും നമ്മുടെ ഒരു ജീവിതം കൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ ലഭിച്ച അറിവുകൾ, അതിൻ്റെ ആ അനുഭവങ്ങളെ അറിവുകളാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ജീവിച്ച് തീർത്ത വഴികൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് തരണം ചെയ്യാനായത്, ഞാൻ എത്തിപ്പെട്ട എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒക്കെ വെച്ച് നമ്മൾ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കാം. നമുക്ക് ഇതിനകത്ത് ഒരു അന്യതാബോധമില്ല, ആരും അന്യരില്ല, നമ്മളൊക്കെ ഒന്നാണ്. പരസ്പരം കാണുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് മിണ്ടുന്നില്ലെങ്കിലും നമ്മളൊക്കെ എല്ലാവരും ഒന്നാണ്. ഇതാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് ഒരുപാട് പേരുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് പരസ്പരം ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒക്കെ പേരിൽ അല്ലെങ്കിൽ ലിംഗവ്യത്യാസത്തിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ
നമ്മുടെ ബന്ധം വളരുകയാണ്. നമ്മൾ അങ്ങനെയാണ് കൂടുതൽ സമ്പന്നരാവുന്നത്. ധനം കൊണ്ട് മാത്രമല്ല ഒരാൾക്ക് സമ്പന്നരാവാൻ പറ്റുന്നത്, വിദ്യ കൊണ്ട് സമ്പന്നരാവാം, ബന്ധങ്ങൾ കൊണ്ട് സമ്പന്നരാവാം. ഞാൻ ഏറ്റവും വിലമതിക്കുന്നത് നല്ല സൗഹൃദങ്ങളും നല്ല ഇഷ്ടങ്ങളും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ എത്രയോ സമ്പന്നരാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ സഞ്ചരിച്ചാലും അവിടെയൊക്കെ മിക്കവാറും എല്ലാ സ്ഥലത്തും എല്ലായിടത്തും പറയുന്നില്ല, എൻ്റെ വിദ്യാർത്ഥികളോ സുഹൃത്തുക്കളോ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഇനത്തിലുള്ള ആൾക്കാരോ അങ്ങനെ കുറേ പേര് നമ്മളോട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് പറയുകയും നമുക്ക് വളരെ ഒരു ചേർന്ന് നിൽപ്പ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും ആരെയും വേർതിരിച്ച് കാണിക്കാതെ ആരെയും മാറ്റി നിർത്താതെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈ ബന്ധങ്ങളെ കാണും എപ്പോഴും നമ്മളോടൊപ്പം. മറ്റെല്ലാം പോയാലും ഹൃദയബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, അതൊക്കെ എപ്പോഴും നമ്മളൂടെ കാണും. അതുകൊണ്ടാണ് ഞാനും ഈ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവർക്കൊപ്പം കുറച്ച് നേരം എൻ്റെ ഏകാന്തതയെ മറികടക്കാനും എൻ്റെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാനും എനിക്ക് സാധിച്ചത് എനിക്കിങ്ങനെ കിട്ടിയ ബന്ധങ്ങളിലൂടെയും ഇങ്ങനെയുള്ള ആത്മമിത്രങ്ങളിലൂടെയും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന് തിരിച്ചെന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പഠിച്ച ചിത്രകലയും ഞാൻ പഠിച്ച മോട്ടിവേഷൻ ക്ലാസ്സുകളും എല്ലാം ചേർത്തിട്ട് ഒപ്പം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളും എല്ലാം ചേർത്തിട്ട് കുറേ പേർക്കെങ്കിലും അതുകൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാവട്ടെ എന്നാഗ്രഹിച്ച് മാത്രമാണ് നമ്മളിതൊക്കെ ചെയ്തത്. എൻ്റെ ചിത്രകല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെയൊക്കെ ജീവിതസ്ഥിതിക്കനുസരിച്ച് ഒക്കെയാണ് നമ്മൾ ഫീസൊക്കെ നിശ്ചയിക്കുന്നത്. കാരണം നമ്മൾ എല്ലാവരെയും കണ്ടിട്ടാണ്, എല്ലാവരെയും കണ്ണിലേക്ക് നോക്കി അവർ ഹൃദയത്തെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മൾ വെറുങ്കയോടെ മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മൾ ചേർത്ത് വെക്കുന്ന ചില സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, കരുണയുണ്ട്, കാരുണ്യമുണ്ട്, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളെ വളരെ സിമ്പിളായിട്ട് ഇത്രയും വാചകം അടിച്ചുകൊണ്ട് തന്നെ ഈ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, റഫായിട്ടാണ് ഞാൻ വരച്ചത്, നിങ്ങൾക്കിതുപോലെ തന്നെ വരയ്ക്കാം. വരച്ച് 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 നമുക്ക് തെളിയാൻ സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും വരയ്ക്കുക. ഇവിടെ നമുക്ക് മേഘങ്ങളെ കൊടുക്കാം. നോക്കുക, ഇങ്ങനെ ഒരു ചിത്രം വരച്ച് പൂർത്തിയാക്കുക. അടുത്ത ചിത്രവുമായി അല്ലെങ്കിൽ അടുത്ത വിഷയവും നമുക്ക് ഉടനെ കാണാം. എല്ലാവരും ഒരുപാട് ഇഷ്ടം.